ഗൈസ്, നമ്മൾ മുമ്പ് ഈ OCI പ്ലേയേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പിന്നീടൊക്കെ ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ OCI പ്ലേയേഴ്സിനെ പറ്റി ഇനിയും വീഡിയോസ് ഒക്കെ വേണമെന്നുള്ളത്. ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ്, കാരണം ഒരു പ്ലെയർ വന്ന് കളിക്കും, OCI ആയിട്ടുള്ള ഒരു പ്ലെയർ കളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഒരു അപ്ഡേറ്റ് വരുന്നു. സോ വി ഹാവ് എ ചാൻസ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എത്താം. അപ്പോഴാണ് വീണ്ടും ഈ ഒരു വീഡിയോസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. സംഭവം ഇതാണ്, അതായത് PAU ആൻഡ് OCI ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനെ നമ്മുടെ നാഷണൽ ടീമിൽ കളിക്കാനുള്ളൊരു സാധ്യത പരിഗണിച്ചുകൊണ്ട് അവരെ വിലയിരുത്താനായിട്ടൊരു ടാസ്ക് ഫോഴ്സിനെ AFF നിയമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഹയർ ലെവലിൽ കളിക്കുന്ന ഈ പറഞ്ഞ OCI പ്ലേയേഴ്സിനെയും അതുപോലെ ഈ ഒരു OCI കാർഡുള്ള യൂത്ത് ലെവലിൽ കളിക്കുന്ന യങ് ടാലൻസിനെയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അത് അടുത്ത വർഷം, അതായത് 2024 January 31 ആ ഒരു പ്ലേയേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടൊരു റിസൾട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സിനാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പം പഞ്ചാബ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു വെറ്ററൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള സാമർ ഥാപ എന്ന ആളാണ്, താപ്പർ എന്ന് പറയുന്ന ഒരാളാണ് അധ്യക്ഷനായിട്ടുള്ളത്. മറ്റ് ആളുകളെയൊക്കെ തീരുമാനിക്കും. AFFൻ്റെ ഒരു കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് AFF പ്രസിഡന്റ് തന്നെ തീരുമാനിക്കുമെന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ എത്തുന്നത്. ബട്ട് സ്റ്റിൽ ഇന്ത്യയിലെ നിയമങ്ങൾ ഈ ഒരു OCI പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണല്ലോ. അപ്പം ഫിഫയുടെ ഒരു നിയമത്തിന് അതൊരു പ്രശ്നമല്ല. അപ്പോൾ OCI കാർഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പാസ്പോർട്ട് വേണമെന്നൊന്നും ഇല്ല ഒരു നാഷണൽ ടീം പ്ലെയറിന് കളിക്കാൻ. ഇപ്പോൾ OCI കാർഡ് ഈസ് ഇനഫ് ആണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ നിയമമാണ് അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സാധ്യതകൾ, ഇപ്പം ലൂപ്പ് ഹോൾസ് എന്തെങ്കിലും കണ്ടെത്തുക, അല്ലെങ്കിൽ ഇപ്പം കല്യാൺ ജോബയുടെ തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യുക, നമുക്കറിയാം. ഇപ്പം കല്യാൺ ജോബയൊക്കെ വന്ന സമയത്ത് പലപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒരു നമുക്കൊരു ഗവൺമെൻറ് സപ്പോർട്ട് എപ്പോഴും വേണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ. അതൊക്കെ നമ്മൾ അതിന് ഉദാഹരണം കണ്ടതുമാണ് ഏഷ്യൻ ഗെയിംസിൽ ആ ഒരു ഗവൺമെൻറ് സപ്പോർട്ടിന് ഇത് വന്നത് ആ കല്യാൺ ജോബ ഇൻഫ്ലുവൻസ് കൂടിയാണ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം AFF തന്നെ മുൻപ് ശ്രമങ്ങൾ നടത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എനിക്കൊന്ന് മൈക്കിൾ ചോപ്രയെ കൊണ്ടുവരാനോ മറ്റോ ആണെന്ന് തോന്നുന്നു. പക്ഷേ അന്ന് ഈ ഗവൺമെൻറ് ആളുകളൊന്നും അത്ര ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല, കാരണം ഫുട്ബോളിന് അന്നൊന്നും അത്ര ഒട്ടും വാല്യൂ ഇല്ലായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇപ്പം ഏഷ്യൻ ഗെയിംസിൻ്റെയൊക്കെ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ ഒരു മാസ് ആയിട്ടുള്ള ഓഡിയൻസാണ് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു റീസെൻ്റ്ലി നമ്മുടെ നാഷണൽ ടീമിൻ്റെ പെർഫോമൻസസും ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു OCI കാർഡ് അല്ലെങ്കിൽ PAO കാർഡ് ഉള്ള താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു സബ്മിറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പം ആക്ച്വലി ഇതൊരു നല്ല പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം തന്നെ ഇപ്പം ഗവൺമെൻറ്റിനെ ചെന്ന് സമീപിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുക എന്നതിനപ്പുറം ഇത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേയേഴ്സ് എത്രത്തോളം പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സൊക്കെ പുറത്ത് കളിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതുപോലെ ഗവൺമെൻറ്റിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഒരു ഹോപ്സ് കാണിച്ചു കൊടുക്കാം. അറിയാലോ വേൾഡ് കപ്പിലൊക്കെ കളിച്ചാൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നൊരു മൈലേജൊക്കെ എത്രത്തോളമാണെന്നുള്ളത്, അതിനോടൊപ്പം തന്നെ ഏഷ്യയിലേക്ക് ജയൻസായി മാറാനൊക്കെയുള്ള എല്ലാ സാധ്യതകളും ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇത് ഒരു തെറ്റായിട്ടുള്ളൊരു മാർഗമൊന്നുമല്ല, കാരണം യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ലോകകപ്പൊക്കെ അടിച്ചിട്ടുള്ള പല രാജ്യങ്ങളും താരങ്ങളെയൊക്കെ പൗരത്വം കൊടുത്തു കൊണ്ടുവരുവാണ്. ഇവിടുത്തെ ഒരു കാര്യം അതൊന്നുമല്ല. ഇപ്പം ഈ ഒരു OCI പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രണ്ടാംതര പൗരന്മാരെന്നൊക്കെ പറയാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അവരെ ഇപ്പം ഈ കാർഡുള്ളവരെ മാത്രം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല ചേഞ്ച് ഉണ്ടാക്കും. അപ്പം അതുമാത്രം ചെയ്താൽ തന്നെ ഒരു നല്ല രൂപത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഞാൻ OCI കാർഡുള്ള ചില പ്ലേയേഴ്സിനെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്കിപ്പം ഒരുപാട് പൊസിഷൻസിലൊക്കെ പ്ലേയേഴ്സിന് അവൈലബിൾ. ഇപ്പം സായി സച്ചിദേവ് എന്ന് പറയുന്ന ഒരു പ്ലെയറുണ്ട്, ഷെഫീൽഡിൽ കളിക്കുന്ന, ഷെഫീൽഡ് U21 കളിക്കുന്ന ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു റൈറ്റ് ബാക്കാണ്. അതുപോലെ യാൻതന്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലാണ് അദ്ദേഹം കളിക്കുന്നത്. റോസ് കൗണ്ടിക്ക് വേണ്ടി ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്, ജസ്റ്റ് യങ് 24 ഇയേഴ്സ് ഒക്കെ ഓൾഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഡാനി ബാത്ത് സെൻറ്റർ ബാക്കാണ്, വോൾസിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന പ്ലെയറാണ്, ഇപ്പം സണ്ടർലാൻഡിലാണ് കളിക്കുന്നത്. ആൻഡ് ഡിലൻ മാക്കൻഡെ ബ്ലാക്ക്ബേൺ എന്ന് പറയുന്ന സെക്കൻഡ് ടയർ ഇംഗ്ലീഷ് ഫുട്ബോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ടയറിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, ടോട്ടനാമിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ഒക്കെ ആയിരുന്നു. അതുപോലെ ഷോൺ വണ്ടിൽ എന്ന് പറയുന്ന ഒരു പ്ലെയറുണ്ട്, അദ്ദേഹം
ഇന്റർ മിയാമിയുടെയൊക്കെ ടീമിൻ്റെ ഭാഗമായിട്ടിരുന്നൊരു പ്ലെയറാണ്. നിലവിലൊരു കനേഡിയൻ ക്ലബിലാണ് കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള ഒരു താരമാണ്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഫോർവേഡ് അല്ലെങ്കിൽ വിങ് ബാക്കിലെ ചില പൊസിഷൻസിൽ ഇപ്പം നമുക്ക് പ്ലെയേഴ്സിനെ അവൈലബിൾ ആകേണ്ട ചില മേഖലയിലൊക്കെ നമുക്കിപ്പോൾ ഷോർട്ടേജ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുൾഫില്ല് ചെയ്യാനും നമ്മുടെ ഒരു ക്വാളിറ്റി ഏഷ്യൻ ലെവലിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഈ ഒരു മാറ്റം സാധ്യമാകും. അത് തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അപ്പം ഇങ്ങനത്തെയുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇനിയും OCI കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്ത് നമ്മൾ കാണിക്കും. ഞാൻ സൈൻ.